ചില കാര്യങ്ങളിന്റെ ഏർ സംസാരങ്ങൾ ഇവര് വേറെ ഒരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തില് തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇവരെന്ത്ദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ട ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തില് നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ാണ് ഇതിപ്പോ ഒരു ഇനി സ്റ്റോപ്പ് അത് എനിക്ക് അതായത് ഞമ്മക്ക് ആ ഒരു ടൈമിൽ ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്കുണ്ടായ മനപ്രയാസങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള രീതിക്ക് മനാഫിനെയും അർജുൻറെ കുടുംബത്തെയും ചേർത്തുകൊണ്ട് എന്തൊക്കെയോ വൃത്തികെട്ട വർത്തമാനങ്ങളാണല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് ത്തോട് കൂടിയിട്ട് അതൊക്കെ അവസാനിപ്പിക്കണം പലരും എന്തൊക്കെയോ സോർത്ത് ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പല ടൈറ്റിലുകളും നൽകിക്കൊണ്ടിരിക്കുന്നത് മനാഫ് പറയുന്നതിനെ വളച്ചൊടിച്ചുകൊണ്ട് അർജുന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അർജുൻറെ കുടുംബം പറയുന്നത് മറ്റൊരു രീതിയിൽ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെ പരസ്പരം ചെളിവാരി എറിയുവാനുള്ള അവസരം പലയിടങ്ങളിൽ നിന്നായിട്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിക്കൊണ്ട് പല യൂട്യൂബ് ചാനലിൽ നിന്നായിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അറിഞ്ഞുകൊടുത്തോളം നമ്മൾ കണ്ടെടുത്തോളം എത്രയോ മാന്യനായിട്ടുള്ള വളരെ മാന്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ വർക്കറായിട്ട് വേണം നമ്മൾ മനാഫിനെ കാണാൻ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മനാഫിനെ ഒതുക്കാൻ അതല്ലെങ്കിൽ മനാഫിനെതിരെ പ്രചരണങ്ങൾ ഴിച്ചുവിട്ട സമയത്ത് മനാഫിന്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ വെറും പത്ത് കേബ്സ്ക്രൈബേഴ്സും മാത്രം ഒരു യൂട്യൂബ് ചാനൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷത്തിലേക്കും ഒന്നര ലക്ഷത്തിലേക്കും കടന്നത് മനാഫിന്റെ ആ ഒരു നല്ല മനസ്സിനുള്ള സ്വീകാര്യതയായിട്ടുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ നന്മയുടെ കണികകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സുന്ദരമായി സുന്ദരമായിക്കൊണ്ട് അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ തൊഴിലാളിയായിട്ടുള്ള തൻ്റെ സ്ഥാപനത്തിലെ ഡ്രൈവറായിട്ടുള്ള അർജുനു വേണ്ടി പത്ത് എഴുപത് ദിവസത്തോളം രാവും പകലും ഉറക്കമൊഴിച്ച് സ്വന്തം കുടുംബത്തെയും സ്വന്തം ബിസിനസിനെയും ഒക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ആ അർജുൻറെ കുടുംബത്തിന്റെ കൂടെ അർജുൻ്റെ കുടുംബത്തിന്റെ കൂടെ തന്നെ അവിടെ സമയം ചെലവഴിച്ചു എന്നുള്ളത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു എന്നുള്ളത് അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ആട്ടുംതുപ്പും കേൾക്കേണ്ടി വരികയും അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മയുടെ ഒരു ഉദാഹരണമായിട്ടുമാണ് നമ്മൾ കാണാൻ പണത്തിനപ്പുറം ബന്ധങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്ന് ഈ ലോകത്തിന് കാണിച്ചു തന്ന ആ ഒരു മഹാമനുഷ്യനെ യാണ് ഇങ്ങനെ ചളിവാരി അറിയുവാൻ ആളുകൾക്ക് കഴിയുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ കാര്യം അവസാനിച്ചിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലെ മനാഫിൻ്റെയും കുടുംബത്തിന്റെയും വർത്തമാനങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സ്വാർത്ഥ ലാഭവും അതല്ലെങ്കിൽ ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇന്നത്തോടു കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവസാനിപ്പിക്കേണ്ട കാര്യമാണ് അർജുനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനാഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഊഹാപോഹങ്ങൾക്ക് പുറകെ നടന്നുകൊണ്ട് ആ ഊഹാപോഹങ്ങളെ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് അത് അങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പരത്തുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമായിട്ട് ഇനി ഒരു ഒരു സംഗതിയെയും ഇനി വളർത്തിക്കൊണ്ടുവരരുത് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടും അതേപോലെ തന്നെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടും പറയാനുള്ള ഒരു ഒരു എളിയ അഭ്യർത്ഥന ഇതോട് കൂടിയിട്ട് ആ രണ്ട് കുടുംബത്തെയും വെറുതെ വിടണമെന്നാണ് കാരണം മനാഫു പറയുന്നത് നിങ്ങൾ കേട്ടതാണ് മനാഫും അതേപോലെ തന്നെ ഇതിനും അർജുൻറെ സഹോദരനുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടുണ്ടായതായിരുന്നു ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ട് അവരൊരൊറ്റ കുടുംബമായിട്ട് അവർ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ള കെട്ടുറപ്പോട് കൂടിയിട്ട് സാഹോദര്യത്തോട് കൂടിയിട്ട് പാരസ്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു കൂട്ടരാണ് ഇനി അതിലേക്ക് ആരും എടങ്കോലിടാൻ ചെല്ലരുത് എന്നാണ് പറയാനുള്ളത് കാരണം പല വീഡിയോകളും കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയും വിഷമം ഉണ്ടാകാറുണ്ട് കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത അതല്ലെങ്കിൽ ഒരാളും ചിന്തിക്കാത്ത രീതിയിലുള്ള വഴികളിലൂടെയൊക്കെ പലരും പല വിശദീകരണങ്ങളും നൽകിയിട്ട് അതിൻ്റെ പേരിൽ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ സങ്കടം തോന്നിപ്പോകാറുണ്ട് ആ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ ി ആ കുടുംബങ്ങൾ രണ്ട് കുടുംബങ്ങൾക്കും നേരെ ഉണ്ടാകാൻ പാടില്ല സമൂഹത്തിൽ അതാണ് സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്ന സാമുദായികമായിട്ടുള്ള ധ്രുവീകരണത്തിന് ഇടവെക്കുന്ന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകള് അതേപോലെ തന്നെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള് ഇവരൊക്കെയാണ് ഈ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവര് വീണ്ടും ഒന്നിച്ചിട്ടുള്ള വീണ്ടും അവർ സ്നേഹത്തോട് കൂടിയിട്ട് ഐക്യത്തോട് കൂടിയിട്ട് പാരസ്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അവരൊരുമിച്ച് നിന്ന് നമ്മെ അറിയിച്ചിട്ടുള്ള ഈ ഒരു സംഗതിയെ നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കുവാനും സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് അവരുടെ ജീവിതം തുടർന്നു പോകാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നന്ദി